ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈറ്റ്സുമായി പങ്കുവെക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ വാർത്താ ആപ്പ്. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഉത്തരേന്ത്യയിലും തെന്നിന്ത്യയിലും അതോടൊപ്പം ലോകമെമ്പാടും ആരാധകരെ സ്വന്തമാക്കിയ ഗായികയാണ് ശ്രേയ ഘോഷാൽ. ഇപ്പോഴിതാ താൻ ഒരു അമ്മയായ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ശ്രേയ. ഇന്ന് ഉച്ചയ്ക്കാണ് ശ്രേയയ്ക്കും ശൈലാദിത്യ മുഖോപാധ്യയ്ക്കും ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വികാരമാണിത്. ഞാനും ഭർത്താവ് ശൈലാദിത്യയും കുടുംബവും അതീവ സന്തോഷത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി എന്നാണ് ശ്രേയ കുറിച്ചിരിക്കുന്നത്. 10 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ 2015 ഫെബ്രുവരി 5 ശ്രേയയും ശൈലാദിത്യയും വിവാഹിതരായത്. എഞ്ചിനീയറായ ശൈലാദിത്യ റെസിലൻ്റ് ടെക്നോളജീസ്, ഹിപ്മാസ്ക് .com തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. സരിഗമ ടെലിവിഷൻ ഷോയിൽ വിജയിയായാണ് ശ്രേയ സിനിമാ സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചത്. 2002 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന ചിത്രത്തിലെ ബെരി പിയ എന്ന പാട്ടിലൂടെയാണ് ശ്രേയ ശ്രദ്ധ നേടിയത്. മലയാളത്തിൽ ബിഗ് ബിയിലെ വിട പറയുകയാണോ എന്ന ഗാനമാണ് ആദ്യമായി ശ്രേയ ആലപിച്ചത്. കൂടാതെ ഒട്ടനവധി ശ്രദ്ധേയ ഗാനങ്ങളും ശ്രേയ ആലപിച്ചിട്ടുണ്ട്. മലയാളം, ഹിന്ദി, ബംഗാളി, തമിഴ്, തെലുങ്ക്, പഞ്ചാബി, ഒഡിയ, അസാമീസ് മറാത്തി തുടങ്ങി 12 ഭാഷകളിൽ പാടുന്നുണ്ട് ശ്രേയ. മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 ശ്രേയ ഘോഷാലിന് ലഭിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ശ്രേയ ഈ വാർത്തയിട്ടതിന് പിന്നാലെ നിരവധി ആളുകളാണ് ശ്രേയയ്ക്കും ഭർത്താവിനും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രേയ കുഞ്ഞിൻ്റെ ഫോട്ടോ പുറത്തുവിടുന്നത് എപ്പോഴാണ് എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം.